നമസ്കാരം കല്ലാച്ചി ചിയൂരിൽ ചെമ്മീൻ കറി കഴിച്ച അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ചിയൂരിലെ കരിമ്പാലം കണ്ടി മൊയ്തുവിന്റെ ഭാര്യ സുലേഖയാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം കല്ലാച്ചി മത്സ്യമാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചെമ്മീൻ മെയ് പതിനേഴിന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീട്ടുകാർ കറി വെച്ച് കഴിച്ചത് രാത്രിയോടെ അസ്വസ്ഥത അനുഭവപ്പെട്ട സുലേഖയെ കല്ലാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസുഖം ഭേദമാകാത്തതിനെ തുടർന്ന് പതിനെട്ടിന് വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വ്യാഴാഴ്ച രാത്രി ആരോഗ്യനില വഷളായതോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിയൂരിൽ ഹബറടക്കി വീട്ടിലെ എട്ടിലധികം പേർ ഭക്ഷണം കഴിച്ചിരുന്നു ഭർത്താവിനും ഇളയ മകനും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുവെങ്കിലും ഇവർ ചികിത്സ തേടിയിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം അറിയൂ എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ വിഷബാധ മരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഒട്ടനവധി സമാന സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭക്ഷ്യവിഷബാധ വിഷബാധ റിപ്പോർട്ട് ചെയ്യുകയും കാസർഗോഡ് ഒരു വിദ്യാർത്ഥി മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു ഭക്ഷണത്തിൽ കലരുന്ന രാസവസ്തുക്കൾ മൂലമോ ഭക്ഷണം പഴകുന്നത് മൂലമോ ഭക്ഷ്യവിഷബാധ സംഭവിക്കാമെന്നും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വയ്ക്കുമ്പോഴും സംഭവിക്കുന്ന അശ്രദ്ധയാണ് ഭക്ഷണത്തെ വിഷമാക്കി അണുബാധയ്ക്ക് കാരണമാക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്നതോ ഇറച്ചി സൂക്ഷിച്ചു വെച്ച് പിന്നീട് പാകം ചെയ്യുന്ന ഷവർമ ബർഗർ പോലുള്ള ഹോട്ടൽ ഭക്ഷണം തിളപ്പിക്കാതെ വിതരണം ചെയ്യുന്ന വെള്ളം പൊതുചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം എന്നിവ വഴിയാണ് സാധാരണ ഉണ്ടാകുന്നത് വീട്ടിലുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കുന്ന ഭക്ഷണ വഴിയും ഭക്ഷ്യബാധ ഉണ്ടാകാറുണ്ട് പൊടിപടനങ്ങളിൽ നിന്നും മലിനജലത്തിൽ നിന്നുമൊക്കെ ബാക്ടീരിയ ഭക്ഷണത്തിൽ കലരാനുള്ള സാധ്യതയും ഏറെയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇവയാണ് മലിനമായ വെള്ളം ഉപയോഗിക്കുക ശുചിത്വമില്ലാതെ പാകം ചെയ്യുക പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ മാലിന്യം കലരുക വൃത്തിയില്ലാത്ത പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുന്നതിനോ ഉപയോഗിക്കുക ഇറച്ചി മീൻ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട എന്നിങ്ങനെ ദ്രുതഗതിയിൽ ബാക്ടീരിയ വളരുന്ന ഭക്ഷണ പദാര്ത്ഥങ്ങൾ പാചകം ചെയ്യുന്നതിനു ശേഷം നിയന്ത്രിതമായ ഊഷ്മാവിൽ സൂക്ഷിക്കാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങൾ ഇവയാണ് ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടാകുന്ന ഓക്കാനം ഛർദ്ദി മനം വിരട്ടൽ ശരീരവേദന ശരീരത്തിൽ തരിപ്പ് വയറിളക്കം വയറുവേദന പനി എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലോ ചിലപ്പോൾ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഇടവേളയ്ക്ക് ശേഷമോ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം ഭക്ഷ്യവിഷബാധ തലച്ചോറിനെയും നാഡീവുഹത്തെയും ബാധിച്ച് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് സാധാരണ ഗതിയിലുള്ള അധികം ഗുരുതരമില്ലാത്ത ഭക്ഷ്യ വിഷബാധയാണെങ്കിൽ നിർജലീകരണ ചികിത്സ കൊണ്ട് ഭേദമാകും രോഗിക്ക് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കരിക്കിൻ വെള്ളം ഒ ലൈനി തുടങ്ങിയവ കുടിക്കാൻ നൽകണം രോഗിയുടെ ശരീരത്തിൽ ജലാംശം കുറയാതെ നോക്കണം ഛർദി ആവർത്തിക്കുക ഒരു ദിവസം കഴിഞ്ഞും ഭേദമാകാതിരിക്കുക തളർന്ന് അവശ്യനിലയിലാവുക വയറിളക്കം പിടിപെടുക കടുത്ത വയറുവേദന അനുഭവപ്പെടുക മലത്തിൽ രക്തത്തിന്റെ അംശം കാണുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ടാലുടനെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം